الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് എല്ലാവർക്കും. എൻ്റെ ഈദ് മുബാറക്. അപ്പം ഈ കാണുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ അറഫ ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും നോമ്പായിരുന്നു. അപ്പം നോമ്പ് മുറിച്ചതിന് ശേഷം മഗ്രിബിനൊരു ഫാത്തിയയും യാസീനൊക്കെ ഓതിയതിന് ശേഷം മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഊതിടാറുണ്ട്. അപ്പം അതൊരു സ്പെഷ്യൽ ചടങ്ങാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷൻസൊക്കെ. അപ്പം പായസം വെച്ചിരുന്നു, വെർമസലി പായസമാണ് വെച്ചിരുന്നത്. പിന്നെ അതിനുശേഷം മട്ടൺ കുറുമയും പിന്നെ പലാവ് റൈസും ആണ് വെച്ചിരുന്നത്. അപ്പോൾ പലാവ് റൈസാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിയും പട്ടയും ഗ്രാമ്പും ഏലക്കും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണും പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പലാവ് റൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഉപ്പിടാൻ മറക്കരുത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് കല്ലുപ്പാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ചേർക്കണം. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച്. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇനി അടുത്തൊരടുപ്പിലായിട്ട് നമ്മൾ കുക്കർ വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടുന്നുണ്ട്. ഇത് മട്ടൺ കുറുമയ്ക്കാണ്. അപ്പം അര കിലോ മട്ടണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. ഇത് മസാല നല്ല പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലോട്ട് മട്ടൺ ചേർക്കണം. മട്ടൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാലയായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ മട്ടണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ മട്ടൺ ആ മസാല കടന്നു വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമുറി തേങ്ങ മിക്സിയിൽ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് മല്ലിയില കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുറുമ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പലാവ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റായിട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു അഞ്ച് വിസിൽ വരുന്നത് വരേക്കും വേവിക്കാം. അപ്പോൾ വെർമസലി പായസമൊക്കെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയിട്ട് യാസീനും ഫാത്തിയൊക്കെ ഓതിയതിന് ശേഷം ഞങ്ങൾ ഊതിട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഡിന്നർ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉരിച്ച് വെച്ചു. പിന്നെ മൈലാഞ്ചി ഇല അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പം അതും അരച്ചെടുത്തിരുന്നു. അപ്പോൾ മക്കളൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലായിരുന്നു. അവരൊക്കെ കോൺ മൈലാഞ്ചി ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഞാൻ അരച്ച മൈലാഞ്ചി, എനിക്കെപ്പോഴും ഈ അരയ്ക്കുന്ന മൈലാഞ്ചിയാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ ഈ അരച്ച മൈലാഞ്ചിക്ക് ഈ ഒരു ഡിസൈൻ തന്നെയാണ് പണ്ടോട്ടെ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം രാവിലെ ഇവിടെ മട്ടൺ കൈമ എടുത്തിട്ട് അര കിലോ മട്ടൺ കൈമയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മല്ലിയിലും ഉപ്പും കൂടെ ഇട്ട് അരച്ചിട്ട് ഈ കൈമയും കൂടെ ഇട്ടൊന്ന് അരച്ച് ഇതേപോലെ നമ്മൾ പരുവത്തിൽ അരച്ചെടുക്കണം. അന്ന് തന്നെ രാവിലെ ഞാൻ പൊറോട്ടയുടെ മാവൊക്കെ കുഴച്ച് വെച്ചിരുന്നു. അതിനുശേഷം പിന്നെ നിസ്കാരം തുടങ്ങി. അതിനുശേഷം പിന്നെ അരച്ച് വെച്ചിരുന്ന മട്ടൺ കൈമ കൊണ്ട് പിന്നെ കുഫ്തയൊക്കെ പൊരിക്കാൻ തുടങ്ങി. അപ്പം ഇതേപോലെ നമ്മൾ ഉരുളകളാക്കിയിട്ട് വേണം കുഫ്ത പൊരിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ അടുത്തത് പൊറോട്ട ചുടാനുള്ള പരിപാടിയിലോട്ടായി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കാപ്പി കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയിലോട്ടായി. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു വെച്ചത്, മട്ടൺ ബിരിയാണി. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. 5 കിലോയാണ് നമ്മളന്ന് വെച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഞാൻ 2-3 വീഡിയോസൊക്കെ മട്ടൺ ബിരിയാണിയുടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ചിക്കൻ കറിയും റൈത്തയെല്ലാം
ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഫോട്ടോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അടുത്തൊക്കെ ഞങ്ങൾ ആഹാരം കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിങ്ങിൽ തിരക്കായി പോയി. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.